ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചേഴ്സുകളിൽ നമ്മൾ സെഡ് ട്രാൻസ്ഫോമിനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ സം കോമൺ സിഗ്നൽസുകളുടെ സെഡ് ട്രാൻസ്ഫോമുകളാണ് പഠിക്കാൻ പോകുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ച സമയത്ത് ഇതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നൽസുകളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടിട്ട് നമ്മളൊരു ടേബിളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ സിഗ്നൽസുകളുടെ സെഡ് ട്രാൻസ്ഫോം എന്താണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ചില കോമൺ സിഗ്നൽസുകളുടെ സെഡ് ട്രാൻസ്ഫോം എന്താണെന്നുള്ളത് നമുക്കൊന്നിവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, ഡെൽ ഓഫ് എൻ. ഡെൽ ഓഫ് എൻ എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ദാറ്റ് ഇസ് സീറോയിൽ മാത്രം വൺ ആംപ്ലിറ്റ്യൂഡ് വരുന്ന ഒരു സിഗ്നലാണ് ഡെൽ ഓഫ് എൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ്. സെഡ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ ഞാനിവിടെ ഒന്ന് എഴുതാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സമേഷൻ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ, ദാറ്റ് ഈസ് എ ഇൻപുട്ട് ഇൻ ടു സെഡ് റേസ് ടു മൈനസ് എൻ. ഇതാണ് നമ്മളുടെ സെഡ് ട്രാൻസ്ഫോം കാണാനുള്ള എക്സ്പ്രഷൻ. ഇതിന് നമ്മൾ എക്സ് ഓഫ് എന്നിന് പകരമായിട്ട് ഡെൽ ഓഫ് എൻ ആണ് കൊടുക്കാൻ പോകുന്നത്. സോ നമുക്ക് ആ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സമേഷൻ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എന്നിന് പകരം ഡെൽ ഓഫ് എൻ കൊടുക്കുന്നു ഇൻ ടു സെഡ് റേസ് ടു മൈനസ് എൻ ആണ്. ഈ ഡെൽ ഓഫ് എന്നിനെ നമ്മൾ ഈ ലിമിറ്റ്സ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക? നമുക്കറിയാം ഡെല്ലിൻ്റെ വാല്യൂ എന്താണ്, ഒറിജിനിൽ മാത്രമാണ് വരുന്നത്, ബാക്കി എല്ലായിടത്തും സീറോ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ആൻസർ എന്താണ് കിട്ടുക? ഡെൽ ഓഫ് എൻ എന്ന് പറയുന്നത് വൺ ആയിരിക്കും. ഓക്കെ, ബാക്കി സെഡ് റേസ് ടു സീറോ ആണ് നമുക്ക് വരിക എൻ ഇസ് ഈക്വൾ ടു സീറോ കൊടുക്കുന്ന സമയത്ത്. സോ ഇതും വൺ ആയി പോകും. സോ നമുക്ക് എങ്ങനെ കിട്ടി, സെഡ് ട്രാൻസ്ഫോം ഓഫ് ഡെൽ ഓഫ് n, this is equal to 1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. സോ ഡെൽ ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതേ സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡെൽ ഓഫ് എൻ മൈനസ് സപ്പോസ് 2 ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു ഷിഫ്റ്റഡ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മളുടെ ഈ വൺ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രണ്ട് പോയിന്റ് മാറിയിട്ട് എന്തായിരിക്കും, ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷനാണ് നമുക്ക് കിട്ടുക 1 ആയിട്ട്. ദിസ് ഇസ് ഡെൽ ഓഫ് എൻ മൈനസ് 2. ഇതിൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്തായിരിക്കും? സോ ഈ സെയിം എക്സ്പ്രഷനെ നമ്മൾ സെഡ് ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഇതിൻ്റെ എക്സ്പ്രഷനിൽ എൻ ഇസ് ഈക്വൽ ടു നമുക്ക് 2 വരുന്ന സ്ഥലത്താണ് എന്ത് വരിക, ഡെല്ലിൻ്റെ വാല്യൂ 1 വരിക, ബാക്കി എല്ലായിടത്തും നമുക്ക് 0 ആയിരിക്കും. സോ എൻ ഇസ് ഈക്വൽ 2 നമ്മൾ 1 കിട്ടുന്നു ഇൻ ടു സെഡ് റേസ് ടു മൈനസ് 2 ആണ് നമുക്ക് കിട്ടുക, അല്ലേ? സെഡ് റേസ് ടു മൈനസ് 2 ആണ് കിട്ടുന്നത്. സോ ഡെൽ ഓഫ് എൻ മൈനസ് 2 എക്സ്പ്രഷൻ എന്താണ്, സെഡ് റേസ് ടു മൈനസ് 2. സോ ഇതിനെ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് സെഡ് ട്രാൻസ്ഫോം ഓഫ് ഡെൽ ഓഫ് എൻ മൈനസ് കെ എന്ന് എഴുതാം. ഓക്കെ, ഒരു ജനറൽ ഇക്വേഷൻ, ദിസ് വിൽ ബി ഈക്വൽ ടു സെഡ് റേസ് ടു മൈനസ് കെ എന്നായിരിക്കും കിട്ടുക. ഇവിടെ നമുക്ക് കെ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ സെഡ് റേസ് ടു 0 1 ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ്. നമുക്കിത് കുറച്ചുകൂടെ ജനറൽ ആയിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ സെഡ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് യു ഓഫ് എൻ. യു ഓഫ് എൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ നെഗറ്റീവ് സൈഡിൽ 0 പോസിറ്റീവ് സൈഡിൽ 1 വരുന്ന ഫംഗ്ഷനാണ് എന്ത്, യു ഓഫ് എൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് എൻ. സോ ഇതിനെ നമ്മൾ സെഡ് ട്രാൻസ്ഫോം ചെയ്ത് നോക്കാം. സോ അതിനു വേണ്ടിയിട്ട് എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സമേഷൻ, നമുക്കറിയാം മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. സോ ദാറ്റ് മീൻസ് നമ്മുടെ ലിമിറ്റ് എങ്ങനെ മാറും, എൻ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആവും. മൈനസ് ടേം എല്ലാം എന്താവും, 0 ആയി മാറും, കാരണം ഇവിടെയൊക്കെ 0 ആണ്. ഇൻ ടു നമുക്ക് യു ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്, ഇൻ ടു സെഡ് റേസ് ടു മൈനസ് എൻ ആണ് നമുക്ക് കിട്ടുക, അല്ലേ? സോ ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു, എൻ ഇസ് ഈക്വൽ ടു ഞാൻ 0 കൊടുക്കുകയാണ്, ദാറ്റ് മീൻസ് സെഡ് റേസ് ടു 0 വരുന്നത് ദാറ്റ് ഇസ് 1, പ്ലസ് എൻ ഇസ് ഈക്വൽ ടു 1 കൊടുത്താലോ സെഡ് റേസ് ടു മൈനസ് 1, എൻ ഇസ് ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ സെഡ് റേസ് ടു മൈനസ് 2,
അങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു എക്സ്പ്രഷനാണ് കിട്ടുന്നത്. സോ ഈ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, മുമ്പുള്ള ലെക്ചറിൽ കണ്ടിരുന്നു, ദാറ്റ് ഇസ് ജിയോമെട്രിക് എക്സ്പാൻഷൻ നമ്മൾ കണ്ടിരുന്നു അല്ലെ. ജിയോമെട്രിക് സീരീസിന്റെ എക്സ്പാൻഷൻ എങ്ങനെയായിരുന്നു, ഇഫ് 1+r+r² + ഇങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം, ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ, ദാറ്റ് ഇസ് 1/(1 - common ratio), ദാറ്റ് ഇസ് r. ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യായിരുന്നു. സോ ഇതേ റെപ്രസെന്റേഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവരുവാണെന്ന് വിചാരിക്കുക, അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആൻസർ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 1/(1 - common ratio) എന്ന് പറയുന്നത് എന്താണ്, z^-1. ഈ ഒരു ഫോം നമുക്ക് z^-1 ഒക്കെ ആയതുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, 1/(1 - 1z) എന്ന് എഴുതാമല്ലോ ഇതിനെ. ഇതിൽ നിന്ന് z നമ്മൾ കോമൺ ഫാക്ടർ എടുക്കുകയാണെങ്കിൽ 1/(z - 1)/(z) എന്ന് വരും അല്ലേ. ഈ z മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ z/(z - 1) എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ z ട്രാൻസ്ഫോം എക്സ്പ്രഷൻ ഫോർ യു ഓഫ് എൻ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിരുന്നു z ട്രാൻസ്ഫോമെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ROC എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ കേസിൽ ഡെൽ ഓഫ് എൻ, നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ട സമയത്ത് ഡെൽ ഓഫ് ടിയുടെ ROC എന്ന് പറയുന്നത് എൻറ്റയർ എക്സ്പ്ലെയിൻ ആയിരുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ z ട്രാൻസ്ഫോമിലും വരുന്നത്. ദാറ്റ് മീൻസ് ഡെൽ ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ROC എന്ന് പറയുന്നത് ഈസ് എൻറ്റയർ z പ്ലെയിൻ. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ യു ഓഫ് എന്നിൻ്റെ ROC നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. യു ഓഫ് എന്നിൻ്റെ ROC കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എക്സ്പ്രഷൻ തന്നെ ഇവിടെ കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഈ ജനറിക് ഫോർമുല ഈസ് ഓൺലി ആപ്ലിക്കബിൾ വെൻ r ഈസ് ലെസ് ദാൻ 1. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജനറിക് ഫോർമുലേനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ സെയിം കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ വന്നിട്ടുള്ള z^-1 must be less than 1. സോ ROCയിൽ നമുക്കിവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z^-1 must be less than 1. ഓക്കെ, സോ ദിസ് ഇസ് നത്തിങ് ബട്ട് z^-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 1/(z) ആണ്, മസ്റ്റ് ബി ലെസ് ദാൻ. ഇതിൽ z നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ എന്താണ്, z^(z) must be greater than 1. ദിസ് ഈസ് ദ ROC ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. സോ നമുക്കൊന്ന് സെപ്പറേറ്റ് മാറ്റി എഴുതാം, ദാറ്റ് ഈസ് z ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു എന്താണ്, z/(z-1). ഓക്കെ, ആൻഡ് ROC ഇസ് ഈക്വൽ ടു z^(z) > 1. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ദാറ്റ് ഇസ് കാൽക്കുലേറ്റ് ദ z ട്രാൻസ്ഫോം ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ, ദാറ്റ് ഇസ് x(n) = a^(n) u(n). ഈ ഫംഗ്ഷൻ്റെ z ട്രാൻസ്ഫോം കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ z ട്രാൻസ്ഫോം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ എക്സ്പ്രഷനകത്ത് കൊടുക്കാം x(z) = എന്താണ് എക്സ്പ്രഷൻ, സമേഷൻ n = −∞ to ∞ x(n) പകരം നമ്മൾ ഈ വാല്യൂ കൊടുക്കുന്നു, a^(n) u(n) കൊടുക്കുന്നു, into z^(-n) ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൾ ടു, ഇതിന് നമുക്കറിയാം u(n) കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ −∞ to എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ദാറ്റ് മീൻസ് സമ്മേഷൻ n = 0 to ∞ ആയിട്ട് നമുക്ക് കൊടുക്കാം, കാരണം u(n) എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്, which is equal to a^(n) · z^(-n) എന്ന് നമുക്ക് കൊടുക്കാം. വി ക്യാൻ ഓൾസോ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ലൈക്ക് ദിസ്, n = 0 to ∞. ഇതിൽ ഞാൻ ഇതിനെ ഒന്ന് കോമൺ ആയിട്ട് എടുക്കുകയാണ്, ദാറ്റ് ഈസ് a^(z)-whole^(n) എന്ന് നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, ഇതിൻ്റെ എക്സ്പാൻഷൻ എന്തായിരിക്കും, എന്നിന് ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 1+, എന്നിന് ഞാൻ 1 കൊടുക്കുകയാണെങ്കിൽ a^(z)-1, എന്നിന് 2 കൊടുക്കുകയാണെങ്കിൽ a^(z)-1)² + ഇങ്ങനെ ഇൻക്രീസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. സോ നമ്മളുടെ ജിയോമെട്രിക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം, 1/(1 - a^(z)-1)
ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. ദിസ് ഇസ് ഓൺലി ആപ്ലിക്കബിൾ വെൻ എ സെഡ് റേസ് ടു മൈനസ് വൺ മോഡുലസ് ഈസ് ലെസ് ദാൻ വൺ. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ മാത്രമാണ് നമുക്ക് ഈ എക്സ്പാൻഷനെ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. സോ ഈ എക്സ്പ്രഷനെ നമുക്ക് ഈ സെഡ് റേസ് ടു മൈനസ് വൺ എന്നുള്ള ടേം മാറാൻ വേണ്ടിയിട്ട് വേറൊരു രീതിയിൽ എഴുതാം. വൺ ഡിവൈഡഡ് ബൈ വൺ ബൈ എ ബൈ സെഡ് ആണല്ലോ നമുക്കിവിടെ കിട്ടുക. ഇതിൽ നമ്മൾ കോമൺ ഫാക്ടർ ആക്കി എടുക്കുകയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു വൺ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ഹോൾ ഡിവൈഡഡ് ബൈ സെഡ് ആണ് കിട്ടുക. ഇതിൽ നിന്ന് സെഡ് കോമൺ ഫാക്ടർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. ഇതിൽ ഈ സെഡ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? z divided by z minus a ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി ഇതിൻ്റെ ആർ ഒ സി നമുക്കൊന്ന് നോക്കാം. ദറ്റ് ഇസ് ആർ ഒ സി എന്താണ് കണ്ടീഷൻ വരുന്നത്? a z raised to minus 1 less than 1 ആണ് വരുന്നത്. ദിസ് ഇസ് നത്തിങ് ബട്ട് a divided by z മോഡുലസ് ലെസ് ദാൻ. ഇതിൽ സെഡ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് z ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് a ആയിട്ടാണ് നമുക്ക് കിട്ടുക. ദിസ് ഇസ് ദ ROC. ഓക്കെ, സോ നമുക്ക് ജനറൽ ആയിട്ട് ഒന്ന് മാറ്റി എഴുതാം. z ട്രാൻസ്ഫോം ഓഫ് a റേസ് ടു എൻ യു ഓഫ് എൻ എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു z ഡിവൈഡഡ് ബൈ z മൈനസ് a വിത്ത് ROC മോഡുലസ് ഓഫ് z ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് a. ദിസ് ഇസ് എ എക്സ്പ്രഷൻ. ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ദറ്റ് ഇസ് n ഇൻറ്റു യു ഓഫ് എൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ തന്നിരിക്കുന്ന സിഗ്നലിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ദറ്റ് ഇസ് നത്തിങ് ബട്ട് ദിസ് ഇസ് യു ഓഫ് ടി. യു ഓഫ് ടി എന്ന് പറയുന്നതുകൊണ്ട് നെഗറ്റീവ് സൈഡിൽ നമുക്കൊന്നും ഉണ്ടാവില്ല. ദറ്റ് ഇസ് 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ അഗെയിൻ 1, 2 ആണെങ്കിൽ 2. ഇങ്ങനെ പോകുന്ന ഒരു സിഗ്നലാണ് നമ്മളുടെ എൻ ഇൻറ്റു യു ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ. നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ദറ്റ് ഇസ് എൻ ഫോർ എൻ ഇസ് ഈക്വൽ ടു 0, 1, 2, 3 ആൻഡ് 0, 4, -1, -2 എക്സെട്ര. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ z ട്രാൻസ്ഫോം നമ്മൾ എങ്ങനെ എഴുതും? x ഓഫ് z ഇസ് ഈക്വൽ ടു സമ്മേഷൻ n ഇസ് ഈക്വൽ ടു നമുക്ക് 0 to ∞ കൊടുത്താൽ മതി, കാരണം ഇവിടെ യു ഓഫ് എൻ ഉള്ളതുകൊണ്ട് നെഗറ്റീവ് സൈഡ് 0 ആയിപ്പോകും. ഇൻറ്റു എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ എന്നാണ് നമുക്ക് കിട്ടുക. യു ഓഫ് എൻ എന്ന് പറയുന്നത് 1 ആയിപ്പോകും. ഓക്കെ, ഈ റേഞ്ചിൽ. സോ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എന്നിന് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ 0 × z raised to 0. സോ 0 ആണ് നമുക്ക് അവിടെ കിട്ടുക. പ്ലസ് എന്നിന് നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ 1 × z raised to -1 ആണ് കിട്ടുക. എന്നിന് നമ്മൾ 2 കൊടുക്കുകയാണെങ്കിൽ 2 × z raised to -2 കിട്ടും. അങ്ങനെ നമുക്ക് ഇൻക്രീസ് ആയി പോകുന്ന ഒരു സിഗ്നലാണ് കിട്ടുക. ദിസ് ഇസ് ഈക്വൽ ടു z raised to -1 + 2 z raised to -2 + 3 z raised to -3. ഇങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണ് നമുക്ക് കിട്ടുക. ഇതിനെ നമുക്ക് ജോമെട്രിക് സീരീസ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ മാറ്റി എഴുതാം. ഇതിൽ നിന്ന് നമ്മൾ z raised to -1 കോമൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 1 + 2 z raised to -1 + 3 z raised to -2. ഇങ്ങനെയുള്ള ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുക. ഈ ബ്രാക്കറ്റിലുള്ള സാധനത്തിനെ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഷോർട്ടാക്കി എഴുതാൻ പറ്റും. ദറ്റ് ഇസ് നത്തിങ് ബട്ട് z raised to -1 × 1 - z raised to -1 whole raised to -2 എന്നുള്ള ഫോമിലാണ് നമുക്കവിടെ എഴുതാൻ പറ്റുന്നത്. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു z raised to -1 എന്ന് പറയുന്നത് എന്താണ്? 1 by z × 1 ÷ 1 - 1 ÷ z² എന്ന് നമുക്ക് എഴുതാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സോ ഇതിൽ z കോമൺ ഫാക്ടർ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ 1 by z × 1 ÷ z - 1 ÷ z. സോ നമുക്കറിയാം ഇവിടെ ഒരു സെഡ് ഉണ്ട്, ഇവിടെ ഒരു സെഡ് ഉണ്ട്. സോ ഈ സെഡും ഈ സ്ക്വയറും ക്യാൻസൽ ആവും. ബാക്കി വരുന്ന എന്താണ്? ഇവിടെ സെഡ് ഉണ്ട്, ഇവിടെ സ്ക്വയർ വരുന്നുണ്ട്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഈ സെഡ് ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ z ÷ z - 1 2 എന്നുള്ള ടേമാണ് നമുക്കവിടെ കിട്ടുക. ദിസ് ഇസ് എ z ട്രാൻസ്ഫോം എക്സ്പ്രഷൻ ഫോർ n ഇൻറ്റു
യു ഓഫ് എൻ. ഇതിൻ്റെ ആർ ഒ സി എന്ന് പറയുന്നതും നമുക്ക് ഈ ഫോമിൽ തന്നെ കൊണ്ടുവരാം. അതായത് ഈ ഒരു എക്സ്പ്രഷൻ വെച്ച് പറയുകയാണെങ്കിൽ മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മൈനസ് വൺ മസ്റ്റ് ബി ലെസ് ദാൻ മൈനസ് വൺ ആണ് വരിക. ദറ്റ് ഈസ് മോഡുലസ് ഓഫ് സെഡ് റേസ് ടു മൈനസ് വൺ മസ്റ്റ് ബി ലെസ് ദാൻ വൺ എന്നുള്ള കണ്ടീഷനാണ്. ഇതിൽ വൺ ബൈ സെഡ് മോഡുലസ് മസ്റ്റ് ബി ലെസ് ദാൻ വൺ. ഇതിൽ നിന്ന് സെഡ് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ വൺ. ഈ കണ്ടീഷനാണ് നമ്മളുടെ ആർ ഒ സി വരുന്നത്. സോ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം? സെഡ് ട്രാൻസ്ഫോം ഓഫ് എൻ ഇൻ ടു യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദിസ് ഈസ് ദ സെഡ് ട്രാൻസ്ഫോം എക്സ്പ്രഷൻ ഫോർ എൻ ഇൻ ടു യു ഓഫ് എൻ. ആൻഡ് ആർ ഒ സി ഈസ് മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ വൺ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോമൺ സിഗ്നൽസുകളുടെ സെഡ് ട്രാൻസ്ഫോം കാണുന്നത്. ഇതുപോലെ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നൽസുകളുടെ ഒരു എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് കോമൺലി യൂസ്ഡ് സിഗ്നൽസിൻ്റെ സെഡ് ട്രാൻസ്ഫോമിൻ്റെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടേബിള് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെഡ് ട്രാൻസ്ഫോംസിൻ്റെ ലിസ്റ്റാണ് നമ്മൾ ഈ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എക്സാമിനേഷൻസിന് പ്രോബ്ലംസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂസ് വളരെ ഉപകാരപ്പെടുന്നതാണ്. നമ്മൾ കണ്ടിട്ടുള്ള ഡെൽ ഓഫ് എന്നിൻ്റെ എക്സ്പ്രഷൻ, ഡെൽ ഓഫ് എൻ മൈനസ് കെ ആണെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ യു ഓഫ് എൻ. ഇവിടെ യു ഓഫ് എന്നും മൈനസ് യു ഓഫ് എൻ മൈനസ് വണ്ണിൻ്റെയും എക്സ്പ്രഷൻ നോക്കിയാൽ രണ്ടും നമുക്ക് സെയിം തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ചേഞ്ച് വരുന്നത് എന്താണ്? ഓൺലി ആർ ഒ സിയിലാണ് നമുക്ക് ആ ചേഞ്ച് വരുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെഡ് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് ആർ ഒ സി കൂടെ ചേർത്ത് എക്സ്പ്രസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെയുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. സോ ഈ ഒരു ബേസിക് എക്സ്പ്രഷൻസ് എന്തായാലും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സെഡ് ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.